പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ വാല്യൂഷൻ എന്ന മലയാളത്തിൻ്റെ നല്ല വിശേഷങ്ങളൊക്കെ ഉണ്ട്, രസകരമായ ഒരു തമാശയാണ് എനിക്കൊന്ന് പറയാനുള്ളത്. ആദ്യമേ, അതായത് നമുക്ക് കുറിപ്പ് എഴുതാനൊക്കെ ഉള്ള ചോദ്യങ്ങളുണ്ടാവും. അപ്പോഴേ കുറിപ്പ് എഴുതാൻ ഒരു ചോദ്യം വന്നപ്പോൾ ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു തരമാണെങ്കിൽ കുറിപ്പിൻ്റെ വിശേഷങ്ങളാണ് അവനാണോ അവളാണോ എന്ന് അറിയത്തിൽ എഴുതി തുടങ്ങിയിരിക്കുന്നത്. കുറിപ്പ് രാവിലെ ഉണർന്നു, പിന്നെ ബ്രഷ് ചെയ്ത് ചായ കുടിച്ചു, പിന്നെ മുഖം കഴുകി, പിന്നെ വീണ്ടും കുളിച്ചു, അല്പനേരം മൊബൈൽ ഫോൺ കണ്ടു, വീണ്ടും പിന്നെ അല്പനേരം ഉറങ്ങി, അങ്ങനെ പോകുന്ന കുറിപ്പിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഉത്തരത്തെ കണ്ട് നമ്മളത് ഇവിടെ ഡിസ്കസ് ചെയ്തിരുന്നു. ഇതുപോലെ ചില വെറൈറ്റി ഉത്തരങ്ങൾ കിട്ടാറുണ്ട്. അപ്പോഴേ ഇത്തിരി അക്ഷരമൊക്കെ അറിയാവുന്ന ആളാണെന്ന് തോന്നുന്നു, ഏതിനും അത് എഴുതിയിട്ടുണ്ട് അങ്ങനെയൊക്കെ. എന്നാൽ പിന്നെ ചില ചോദ്യങ്ങളൊക്കെ അതേപോലെ പകർത്തിയൊക്കെ ടീച്ചേഴ്സിനെ പറ്റിക്കാനൊക്കെ നോക്കിയിട്ടുണ്ട്. പല ചോദ്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ച് പാരഗ്രാഫ് പോലെ എഴുതുമ്പോൾ ടീച്ചേഴ്സ് വായിച്ചു നോക്കില്ലെന്നാണ് കുട്ടികളുടെ വിചാരം. ഏതിനും ടീച്ചേഴ്സൊക്കെ വായിച്ചു നോക്കിയിട്ട് തന്നെയാണ് മാർക്കുകളിടുന്നത്. അപ്പോഴങ്ങനെ പറ്റിക്കുന്ന കൂട്ടുകാരെ പ്രത്യേകം ശ്രദ്ധിക്കുക. ചോദ്യങ്ങൾ എഴുതി വെച്ചാൽ ടീച്ചേഴ്സിനതിന് നോക്കി മാർക്കിടാൻ ഒക്കത്തില്ല. നിങ്ങൾക്ക് പിന്നെ അതിനേക്കാൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യം വായിച്ചിട്ട് അറിയാവുന്ന നമ്പരൊക്കെ അറിയാവുന്ന ചോദ്യങ്ങൾ ഉത്തരം എഴുതി വെച്ചാൽ എന്തെങ്കിലുമൊക്കെ അതുമായി ബന്ധമുള്ള ചോദ്യങ്ങൾ അതിനുത്തരമൊക്കെ എഴുതിയാൽ മാർക്ക് കിട്ടാറ ചോദ്യം അതുപോലെ പകർത്തി വെച്ചാൽ നമുക്ക് മാർക്ക് കിട്ടുന്ന കാര്യം പാടാണ്. അപ്പോൾ ഈ വക പറ്റിപ്പെടലെല്ലാവരും മതിയാക്കും. അതുപോലെ കുറിപ്പിൻ്റെ കുറിപ്പ് എഴുതാനും കുറിപ്പിൻ്റെ വിശേഷങ്ങളൊക്കെ എഴുതിയ രസകരമായ ഉത്തരമാണ് എന്ന് കിട്ടിയത്. പിന്നെ എന്നും വരുന്ന തെറ്റുകളൊക്കെ എന്നും ഉണ്ടായിരുന്നു, നമ്പറിടാത്ത ചോദ്യങ്ങൾ, ഉപന്യാസ ചോദ്യങ്ങൾ, പിന്നെ മൂന്നെണ്ണം എഴുതി വെച്ച സമയം കളയുന്നവർ, അതൊന്നും ആവശ്യമില്ല. മൂന്നെണ്ണം എഴുതി സമയം കളയുമ്പോൾ നമുക്ക് എല്ലാ ചോദ്യവും നന്നായിട്ട് എഴുതി ഫലിപ്പിക്കാനൊക്കത്തില്ല. നമുക്ക് രണ്ട് ചോദ്യം മാത്രമേ നമുക്ക് മാർക്കെടുത്തുള്ളൂ. മൂന്ന് ചോദ്യം എഴുതിയാൽ നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്കുള്ള രണ്ടെണ്ണമായിരിക്കും എടുക്കുന്നത്. നിങ്ങളിപ്പോൾ മൂന്നെണ്ണം എഴുതിയിട്ട് ഒന്ന് നന്നായിട്ട് എഴുതി മറ്റേ രണ്ടെണ്ണം വരെ എഴുതാൻ ഒത്തില്ലെങ്കിലും ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്ന ചോദ്യങ്ങൾ രണ്ടെണ്ണമാണ് അതിൽ നമ്മൾ എടുക്കുന്നത്. അപ്പോഴേ അതുകൊണ്ട് ഇനിയൊക്കെയുള്ള പരീക്ഷയിൽ ആവശ്യമില്ലാതെ നമ്മൾ പിന്നെ ഈ അധിക ചോദ്യങ്ങൾ എഴുതി സമയം കളയേണ്ട, എഴുതുന്ന ചോദ്യങ്ങൾ നന്നായിട്ട് എഴുതാനായിട്ട് ശീലിക്കാം. പിന്നെ നമ്മുടെ SSLC ഫിസിക്സ് കുട്ടികൾക്ക് അല്പം പ്രയാസമായിരുന്നു കേട്ടിരുന്നു. എന്നാലും ഫിസിക്സ് വാല്യൂ ചെയ്ത ഒരു ടീച്ചറിനെ കുറിച്ച് ടീച്ചറിനെ കാണാനും വിവരങ്ങൾ ചോദിക്കുകയും ചെയ്തപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, ക്വസ്റ്റ്യൻ എല്ലാവർക്കും ഒരുപോലെ ടഫായിരുന്നു എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നല്ല, നന്നായിട്ട് എഴുതിയ കുട്ടികളുണ്ട്. അല്പം മാർക്ക് താഴ്ന്നു വരുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിലും വലിയ വ്യത്യാസമൊന്നും തോന്നിയില്ല. A+ ഒക്കെ കിട്ടുന്നുണ്ട്, ചില കുട്ടികൾക്ക് ഫുള്ളെല്ലാം കിട്ടുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ ടെൻഷനൊന്നും കുട്ടികൾ എടുക്കേണ്ടതില്ല. പിന്നെ ഹയർ സെക്കൻഡറി +2 ഫിസിക്സ് ചോദ്യങ്ങൾ വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു ഈ വർഷം. എല്ലാ വർഷവും ഫിസിക്സ് എളുപ്പം കുഴയ്ക്കുന്നതാണ്. ഈ വർഷം ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയൊന്നും കുട്ടിയെ കുഴപ്പമായിട്ട് അനുഭവപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ നല്ല മാർക്കുകൾ കുട്ടിയെ കിട്ടുന്നുണ്ട്. വളരെ സന്തോഷകരമായ നിലവാരത്തെക്കുറിച്ചാണ് ടീച്ചേഴ്സെല്ലാം പറഞ്ഞത്. ഫുൾ മാർക്കും A+ തന്നെയാണ് പിന്നെ ഒരുമാതിരി കൂട്ടുകാർക്കെല്ലാം കിട്ടുന്നതെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ടെൻഷൻ എടുക്കേണ്ട. +1 ഫിസിക്സ് വാല്യൂഷനെ കുറിച്ച് അറിഞ്ഞില്ല. അതുപോലെ ഡബിൾ വാല്യൂഷനൊക്കെയാണ് ഫിസിക്സിനൊക്കെ വരുന്നത്. നമുക്കത് കൂടുതൽ വിവരങ്ങൾ ചോദിക്കാൻ ഞാൻ ഉദ്ദേശിച്ച ടീച്ചറിന് കിട്ടിയില്ല. അപ്പോൾ നമുക്ക് ടീച്ചേഴ്സുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് ഡബിൾ വാല്യൂഷൻ വിശേഷങ്ങളെല്ലാം പങ്കുവയ്ക്കാം. അപ്പോഴിന്ന് ഇത്രയും കാര്യങ്ങളാണ് പങ്കുവയ്ക്കാനുള്ളത്. അപ്പോഴേ ഫിസിക്സിനെ കുറിച്ച് 10-ാം ക്ലാസ് വരെ ടെൻഷനൊന്നും എടുക്കേണ്ട. +2 ഫിസിക്സ് വലിയ കുഴപ്പമൊന്നുമില്ലാതെ പോയൊക്കെയാണ്. +1 ഫിസിക്സ് കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞിട്ട് പങ്കുവയ്ക്കാം. നമുക്ക് അടുത്ത വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഡബിൾ വാല്യൂഷൻ വിശേഷങ്ങൾ ടീച്ചർ തിരക്കി കൂട്ടുകാർ പങ്കുവയ്ക്കുന്നുണ്ട്. ബൈ.